പ്രിൻസ് ഓഫ് സമാധാനത്തിന്റെ പ്രഭു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന് വരുവാനിരിക്കുന്ന ന്യായവിധിയും ഒപ്പം തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച സകല വ്യക്തികളുടെയും അനുഗ്രഹങ്ങളുടെയും വളരെ വ്യക്തമായിരിക്കുന്ന മറ നീക്കി കാണിക്കുന്ന അനുഗ്രഹ പ്രസ്താവനകളുടെ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനയോടെ വിനയത്തോടെ വിശ്വാസത്തോടെ ഈ പഠനത്തിൽ തീരുക ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക

ഒരു ലേവി ഗോത്രത്തിൽ പിറന്ന അപ്പനും അപ്പൻറെ അപ്പനും ഒക്കെ പുരോഹിതന്മാരാ തനിക്കും പുരോഹിതനായിരിക്കുന്ന ഒരു കംഫോർട്ടബിൾ ശുശ്രൂഷ എന്നാൽ അവനെ പറഞ്ഞു നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉദരുവാകും മുമ്പേ ഞാൻ കണ്ടിരിക്കുക നിന്നെ ഒരു ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നിന്റെ വായിലൂടെ ഞാൻ ഇത് പറയുക മാത്രമല്ല ഒന്നിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞു ഞാൻ ഈ വചനം നിവർത്തിക്കാൻ ജാഗ്രിക്കയാണ് അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ് എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രിക്കുമ്പോൾ ഞാൻ വാച്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കാൻ നമ്മോടും ആവശ്യപ്പെട്ടു നമ്മളും വാച്ച് ചെയ്യണം അപ്പൊ ലോക സംഭവങ്ങളും ദൈവിക പദ്ധതികൾ അൺഫോൾഡ് ചെയ്യുന്നതും ഈ പുസ്തകത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കാൻ നമ്മളത് വായിച്ച് മനസ്സിലാക്കണം വായിച്ച് മനസ്സിലാക്കുകയും ലോകത്തിന്റെ അറിവിലേക്ക് അത് പബ്ലിഷ് ചെയ്യണം അല്ലേ അതാ ദൈവം പറഞ്ഞത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യവാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ നമ്മൾ അനുവദിക്കണം പ്രിയ ബ്രദർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് വളരെ ലളിതമാക്കി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം ബ്രദറിനുണ്ട് യോഗൻ ഞാൻ ഇത് കാണിച്ചു കൊടുത്തു അതുപോലെ എഴുതി അല്ലെ അതുപോലെ രേഖപ്പെടുത്തി ദൈവത്തിന്റെ മഹത്വം എത്ര വലുത് അവരുടെ ജ്ഞാനം എത്ര വലുത് അവരാദ്യം പാട് അവർ പാടുന്നതും അവൻ പരിശുദ്ധൻ 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 രാപ്പകൽ വിശ്രമം കൂടാതെ കൂടാതെ സ്വർഗത്തിലെ ആരാധനയിൽ അവന്റെ വിശുദ്ധിയാണ് ആദ്യം എടുത്തു പറയുന്ന വസ്തുത നമ്മളൊക്കെ എത്രയോ അശുദ്ധരായിരുന്നു ഈ വിശുദ്ധനായ ദൈവത്തോട് സംസർഗം നമുക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു ഒരിക്കലും കഴിയില്ല നമ്മൾ അശുദ്ധരാണ് നീചരാണ് നമ്മുടെ ഈ അശുദ്ധിയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കാനാണ് തന്റെ പുത്രന്റെ ചോര ഒഴുക്കേണ്ടി വന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു ഒരു ക്ലൻസിങ് ആവശ്യമാണ് അത് 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 മാത്രമല്ല മനുഷ്യൻ ഈ ഒരു ചിന്തയിൽ നിന്നും അന്യപ്പെട്ട് അകന്നകന്ന് പോയിട്ട് എൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് അങ്ങേ ലോകത്തിലേക്ക് സ്രോതത്തിലേക്ക് പോകുക എന്നുള്ളൊരു ചിന്ത പൊതുവേ ലോക ലോകമനുഷ്യരെ പിടിച്ച് പിടിച്ചടക്കിയിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധിയും ഒക്കെ നമ്മൾ വായിച്ചറിയുമ്പോൾ ഈ വെളിപ്പാടുകൾ വായിച്ചറിയുമ്പോൾ പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ എനിക്ക് പാപിയായ എനിക്ക് പാപിയായ താങ്കൾക്ക് എങ്ങനെ കഴിയും അത് കഴിയാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധ പുത്രൻ ഈ ലോകത്തിൽ വന്ന് ഒരു പാവനമായ പാകം വെട്ടി തുറന്നതല്ലേ തന്റെശിലെ മരണത്താൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി പുതുവഴി അത് തുറന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പ്രഘോഷിക്കുന്നുണ്ട് കർത്താവ് തൻ്റെ വിശുദ്ധ രക്തം ചിന്തി എൻ്റെ ഹൃദയത്തെ മലിനമായ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സുണ്ട് അവിടുത്തെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവരായി യേശുക്രിസ്തുവിലൂടെ ദൈവത്തെങ്കിലേക്ക് പരിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് ചെല്ലാനും അവിടുത്തെ പാപിടത്തിൽ നമസ്കരിക്കാനും ഒരാൾക്ക് ദൈവം അവസരം കൊടുക്കുന്നുണ്ടല്ലേ ആർക്ക് വേണമെങ്കിലും അത് സ്വന്തമാക്കാം സ്വന്തമാക്കുക ഒരു ഭാഗ്യമാണ് ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ആരാധനയുടെ ശബ്ദം പൊങ്ങുമ്പോൾ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ അവരുടെ ഈ കർത്താവിന്റെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്തോത്രവും ബഹുമാനവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്ന് നെയ്ക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ചെയ്തുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകുകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈകൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇടും പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ ചില സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുമ്പോൾ അവരുടെ പിടിച്ചെടുക്കുന്ന രാജാക്കന്മാരുടെ കിരീടങ്ങളെ ആ വിജയിച്ച രാജാവിന്റെ പാദത്തിൽ കൊണ്ടിടുമായിരുന്നു അത് ശരി ഇടുമായിരുന്നു അവര് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന പ്രതീകമാണ് ഇവിടെ ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ദൈവജനം നീയാണ് സകല മഹത്വത്തിനും യോഗ്യനെന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുന്നിലിടുകയാണ് അവർക്ക് അവനെ കാരണം അവർ കൊണ്ട് ലഭിച്ചു എല്ലാ ദാനങ്ങളും ും അവന്റെ പാദത്തിൽ ഇട്ടിട്ട് അവന്റെ കരങ്ങളിൽ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയ പ്രേക്ഷകരെ പ്രിയ സ്നേഹിതരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദരവുകൾ പ്രശംസകൾ അപ്രീസിയേഷൻസ് ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മൾ തന്നെ മനം മയങ്ങി അഹങ്കാരത്തിന് അടിമകളായി പോകാതെ ആ സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദാനങ്ങളുടെയും ദാതാവായിരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അത് അർപ്പിച്ച് ദൈവമേ ഞാൻ അയോഗ്യനാണ് ഇതെനിക്ക് സ്വീകരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാതം അത് അർപ്പിക്കുകയും ദൈവത്തിനു വേണ്ടി താഴ്മയോടെ എളിമയോടെ ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ കഴിയണം എന്നല്ലേ വാസ്തവത്തിൽ ഈ ചിന്തകൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനൊരു ചിന്തയിലേക്ക് നമ്മുടെ ഈ പഠനം നയിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും അല്ലേ ഈ ദൈവത്തോട് ബന്ധം വേണമെങ്കിൽ ഇവൻ സർവശക്തനാണ് അവൻ സർവജ്ഞാനിയാണ് അവൻ വിശുദ്ധനാണ് അവനോട് ബന്ധം വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ മഹത്വങ്ങളെല്ലാം താഴെയിട്ട് അവൻ്റെ വിശുദ്ധി നമുക്ക് പ്രാപിപ്പാൻ അവൻ്റെ പുത്രൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ നമുക്ക് ബന്ധം യും ഏറ്റുപറച്ചലിന്റെയും എളിമയുടെയും സ്വരം നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരട്ടെ മാനസാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ മനസ്സിന്റെ അന്തരം എന്നാണ് അതിന്റെ അർത്ഥം എൻ്റെ പാപത്തെക്കുറിച്ചുള്ള അനുതാപം എൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധ സിംഹാസനത്തെക്കുറിച്ചുള്ള ആ വലിയ ചിന്ത ഈ കർത്താവായ കർത്താവായു ക്രിസ്തുവിൻ്റെ പാതാരന്ധങ്ങളിൽ വന്ന് അവിടുന്ന് ഒരുക്കിയ രക്ഷ സ്വീകരിക്കുവാൻ നമുക്ക് പ്രചോദനമാകട്ടെ പ്രേരണയാകട്ടെ ഈ ദൈവത്തെ പരിശുദ്ധനായ ദൈവത്തെ അടുത്തറിയുന്ന ആരാധിക്കുന്ന അനുഗമിക്കുന്ന ആ കർത്താവിനെ ആഘോഷിക്കുന്ന വലിയൊരു രക്ഷിത ഗണം ലോകത്തിൽ എല്ലാ യുഗങ്ങളിലും ഉണ്ട് ആ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു മേലാൽ സംഭവിക്കാനുള്ള അതിഭയാനകമായ സംഭവങ്ങൾ ലോകം കാണാൻ പോവുകയാണ് അതിനു മുൻപ് ദൈവം തരുന്ന അവസരങ്ങളാണ് എല്ലാ അവസരങ്ങളും പാഴാക്കാതെ ദൈവത്തിന് അനുകൂലമായി പ്രതികരിക്കുവാനും ഈ രക്ഷ സ്വായത്തമാക്കുവാനും ഈ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ താഴ്മയും എളിമയുള്ള ജീവിതം സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ പ്രേക്ഷകർക്കും ദൈവം അവസരമൊരുക്കട്ടെ വെളിപ്പാട് പുസ്തകത്തിൽ മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃപായുഗത്തിന് ശേഷം ലോകത്തിന്റെ അതിഭയാനകമായിരിക്കുന്ന അപകടകരമായിരിക്കുന്ന ആ മഹാകഷ്ടകാലത്തിന്റെ വിവരണം നൽകുന്ന നാലു മുതലുള്ള അധ്യായങ്ങളുടെ പഠനം നാം തുടരുകയാണ് അഞ്ചാം അധ്യായത്തിന്റെ ആരംഭമാണ് എനിക്ക് തോന്നുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ആ ഭാഗത്തു നിന്നുള്ളായിരിക്കുന്ന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ നാലാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്ന കണ്ടു അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ മറ്റൊരു വെളിപ്പാട് നമുക്ക് തരികയാണ് സിംഹാസനം ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര വെട്ടിപ്പാൻ യോഗ്യൻ ആരുള്ളൂ എന്ന അച്യുത്തൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമി കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനെ ആരെയും കാണാകാൻ ഞാൻ ഏറ്റവും കരഞ്ഞു നമുക്ക് അത്രയും ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കടന്നുപോകാം ഓക്കെ ഇവിടെ പുസ്തകമെന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ എ സ്ക്രോൾ എന്നാണ് ചുരുള 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 ചുരുളാണ് അതായത് രണ്ടാം നൂറ്റാണ്ട് വരെ ഏഴി രണ്ടാം നൂറ്റാണ്ട് വരെ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള പുസ്തകങ്ങളില്ലായിരുന്നു അന്ന് പേപ്പർ റോസ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നുണ്ടാക്കുന്നതാണ് കടലാസ് അങ്ങനെയാണ് അതിന് പേപ്പർ എന്ന് പേര് വന്നത് അതിങ്ങനെ നേരെ നേരെ ഒട്ടിച്ച് അത് ചുരുളുകളാണ് അപ്പൊ ഈ ചുരുളിങ്ങനെ നൂർത്താണ് വായിക്കുന്നത് ഇങ്ങനെ ്രുത്തൊന്നിനെ കുറിച്ച് നമ്മൾ ഓർത്തുമ്പോൾ അതൊക്കെ ചുരുള നൂർത്താൻ വായിക്കുന്നത് സ്ക്രോൾ ആണ് അങ്ങനെ ഒരു സ്ക്രോൾ ആണ് എന്നാൽ ഈ സ്ക്രോള് ഇതുപോലൊരു സ്ക്രോള് എസ് എൽ രണ്ടിന്റെ ഒമ്പതും പത്തും വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടിന്റെ ഒമ്പതും വാക്യം വായിക്കണമെന്നില്ല ഇവിടെ നമ്മൾ വായിച്ചു ഏഴ് മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്നു ഈ പുസ്തകം ഈ ഈ ചുരു ഏഴ് മുദ്രയാൽ മുദ്രയിട്ടിരിക്കുക നമ്മൾ വീണ്ടും ഓർത്തു കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോഴൊക്കെ ഏഴിനെ കുറിച്ച് നമ്മൾ ഓർത്തു പല ഇവിടെ ഏഴ് ഏഴുമുദ്രയാൽ മുദ്രിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ഈ ഏഴ് മുദ്രയാൽ അകത്തും പുറത്തും മുദ്രയിട്ടൊരു ചുരു യോഹനാൻ കാണുകയാണ് ഇതെന്താണെന്ന് പല അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് പ്രാധാന്യത അർഹിക്കുന്ന ഒരു വസ്തുതയെ ഓർപ്പിക്കാം ഇസ്രേലിന്റെ ഭൂമി എന്നേക്കും വിറ്റുകളയുവാൻ ദൈവം അനുവദിച്ചില്ല ജോഷിയുടെ നേതൃത്വത്തിൽ ഭൂമി ഭാഗിച്ച് ഓരോ കുടുംബത്തിനും കൊടുക്കുന്നു ഗോത്രങ്ങൾക്ക് കൊടുക്കുന്നു അവരെ അങ്ങോട്ട് ആ ഭൂമി ദരിദ്രരായി ചെന്ന് വിറ്റ് പോയാലും ജൂബിലിയറി തിരിച്ചു വരണം അവർക്കത് എന്നേക്കും നഷ്ടപ്പെടാൻ സാധ്യമല്ല എന്നാൽ അതുകൂടാതെ ദൈവം വീണ്ടെടുപ്പ് പ്രമാണം കൊടുത്തിരുന്നു അപ്പൊ എന്റെ ഭൂമി നഷ്ടമായി വിറ്റുപോയാൽ എന്റെ അടുത്ത ബന്ധുവിന് വന്നത് വീണ്ടെടുക്കാം ലേവർ ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി അഞ്ചിലുണ്ട് അടുത്ത ബന്ധുവിനത് വീണ്ടെടുക്കാം അതുപോലെ തന്നെ വസ്തുവിനെ മാത്രമല്ല വ്യക്തിയെയും ചിലപ്പോൾ വസ്തു വിറ്റ് ഞാൻ കടം വീട്ടാൻ സാധിച്ചില്ല ഞാൻ ദരിദ്രനായി പോയി ഞാനൊരു അടിമയായി വിൽക്കപ്പെടാൻ പോകുമ്പോൾ ഒരു അടുത്ത ബന്ധുവിന് എന്നെ വന്ന് വീണ്ടെടുക്കാം ഇപ്പം ഇസ്രയേലിന് വീണ്ടെടുപ്പിന്റെ ചില പ്രമാണം കൊടുത്തിട്ടുണ്ട് ലവ്യ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായമുണ്ട് അത് നമ്മളെ മനസ്സിലിരിക്കട്ടെ എന്നാൽ ഈ മുദ്രയിടുന്ന ഈ ഈ ഒരു ഒരു പ്രമാണം നമ്മൾ ഈ പഴയ നിയമ ഏടുകൾ ശ്രദ്ധിച്ചാൽ കാണാം ഇന്ന് നമ്മൾ ആധാരം എഴുതി ഗവൺമെന്റ് അതിന് സീൽ വെച്ച് കൊടുക്കുന്നു ആധാരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ വസ്തു മേടിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു അതുപോലെ പഴയ കാലത്ത് ആധാരം എഴുതിയിട്ട് ചുരുളുകൾ എഴുതിയിട്ട് ഇതിന് മുദ്ര വെക്കുമായിരുന്നു നമുക്കൊരു ദൃഷ്ടാന്തം നോക്കാം ജരമ്യാപ്രവചനം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം നോക്കിയാട്ടെ ഇതിന്റെ ഭാഗം എനിക്കൊന്ന് ഉണ്ട് വായിക്കാം അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാകണം പ്രവാചകനാണ് ബാബേൽ രാജാവ് വന്ന് അക്രമിക്കും ഇത് പിടിക്കപ്പെടുമെന്ന് താൻ പ്രസംഗിക്കുന്നു എന്നാൽ താൻ പ്രസംഗിച്ചു ബാബേൽ രാജാവ് വന്ന് അവരെ കിടക്കുന്ന സന്ദർഭമാണ് ഇസ്രായേലിനെ പിടിക്കുന്നു പിടിക്കും അവരെ വളഞ്ഞു കിടക്കുക എന്നാൽ അന്നേരം ഈ പ്രവാചകൻ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ വീണ്ടും മടങ്ങി വന്ന് ഇവിടെ വിതയും കൊയ്ത്തും നടക്കും വീണ്ടും കൃഷിയൊക്കെ നടക്കും അപ്പോൾ അടിമത്വത്തിൽ പോയാലും തിരിച്ചു വരുമെന്നുള്ളത് താൻ പ്രസംഗിക്കുകയാണ് ഒരു ഉറപ്പായിട്ടാണ് അപ്പം താൻ പറയുന്നു പറയുമ്പോൾ ഒരടുത്ത ബന്ധുവെന്ന് തന്നെ ചലഞ്ച് ചെയ്യുക ഒരു കാര്യം ചെയ്യി അങ്ങനെ തിരിച്ചുവരുമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ എന്റെ ഈ സ്ഥലം മേടിച്ചോളാൻ പറഞ്ഞു പ്രവാസത്തിൽ പോവല്ലയോ ഇത് ഇത് മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ജരമ്യാബ് അത് മേടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു ജരമ്യാബ മുപ്പത്തിരണ്ടിന്റെ എട്ട് ആദ്യത്തെ അഞ്ച് വാക്യം നോക്കിയാല്

ബെന്യാമീൻ ദേശത്ത് അനാഥവത്തിലെ എന്റെ നിലം മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീണ്ടെടുപ്പ് നിനക്കുള്ളത് നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇളയപ്പൻറെ മകൻ ഹനമയലിനോട് അനാഥവത്തിലെ നിലം മേടിച്ചു വില പതിനേഴ് ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു അതിന്റെ പതിനാറാം വാക്യത്തിലും അങ്ങനെ ആധാരം അങ്ങനെ ആധാരം നേരിയാവിന്റെ മകനായ ബാരൂഖിന്റെ ശേഷം ഞാൻ അഹോയോട് പ്രാർത്ഥിച്ചു കണ്ടോ ഇത് മേടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു നീ ആണ് ഇത് മേടിക്കാനായിട്ട് അവകാശമുള്ളവൻ വീണെടുപ്പിന് അവകാശമുള്ളവ ഇത് പണം തൂക്കി കൊടുത്തിട്ട് ആധാരം എഴുതി മുദ്രയിടുക സീൽ ചെയ്യുക ഇവിടെ ഏഴ് സീലാണ് കാണുന്നത് പഴയ കാലത്ത് അങ്ങനെ ഏഴ് സാക്ഷികളെ നിർത്തിക്കൊണ്ട് മുദ്രയിടും പിന്നീടത് അതിന്റെ അവകാശം സ്ഥാപിക്കാനായിട്ട് ഏഴ് സാക്ഷികളും അവിടുമാണ് ഇവർക്കൊക്കെ മുദ്രകളുണ്ട് സീലുകൾ ഇവിടെ നമ്മൾ ഈ അഞ്ചാം അധ്യായത്തിൽ അപ്പോൾ ആധാരമെഴുതി അതിന് സീൽ ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു അത് വീണ്ടെടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഈ ആധാരം യഹൂദന്റെ വസ്തുക്കൾ മേടിക്കുന്നത് വീണ്ടെടുപ്പുകാരാണ് മേടിക്കുന്നത് രൂത്തിന്റെ പുസ്തകമൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വീണ്ടെടുക്കുക അത് അടുത്തൊരു ബന്ധുവിനാണ് അതിന്റെ അവകാശം ഈ അഞ്ചാം അധ്യായത്തിൽ ഈ സിംഹാസരിക്കുന്നവന്റെ കയ്യിലൊരു ചൊരുളുണ്ട് ഏഴ് മുദ്ര ഇട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇത് പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ആരെയും കണ്ടില്ല കാണാൻ കഴിയാൻ യോഗനാൻ അത്യുച്ചത്തിൽ കരയുക എന്താ ഇതിന്റെ ചിത്രം നമ്മളിവിടെ വായിക്കുന്നു അതിന്റെ മൂന്നാം വാക്യത്തിലെ പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല അത് കാണാഞ്ഞതുകൊണ്ട് യോഹനാൻ എന്താ ചെയ്തത് ഏറ്റവും കരച്ചു അത്യുച്ചത്തിൽ കരയുക അങ്ങനെ കരയേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് ഈ ചുരുൾ പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓർത്തതുപോലെ ഇതൊരു അവകാശത്തെ തിരിച്ചു മേടിക്കുന്ന ചിത്രമാണ് ദൈവത്തിന്റെ കൈയിലിരിക്കുന്ന ചുരുൾ ഇപ്പൊ അനാഥോത്തിലെ സ്ഥലത്തിന്റെയോ അപ്പുറത്തിരിക്കുന്ന ഇച്ചിര സ്ഥലത്തിന്റെയോ കാര്യമല്ല ഈ ഭൂമിയെ സൃഷ്ടിച്ച് ആരുടെ കയ്യിലാണ് കൊടുത്ത് മനുഷ്യന്റെ കയ്യില നീ അതിനെ അടക്കി വാഴുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ പിന്നീട് കാലം കഴിഞ്ഞ് സാത്താൻ വന്ന് കർത്താവിനെ പരീക്ഷിക്കുന്നത് ലൂക്കോസ് നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലോകത്തിന്റെ സകലമൗത്വങ്ങൾ രാജ്യങ്ങളെയും ക്ഷണത്തിൽ അവന് കാണിച്ചു ഈ അധികാരമൊക്കെയും എങ്കലേൽപ്പിച്ചിരിക്കുന്നു ഏൽപ്പിച്ച് കഥാവ് അതിനെ റിഫ്യൂട്ട് ചെയ്യുന്നില്ല അതിനെ എതിർക്കുന്നില്ല എന്നാൽ നമ്മൾ അതുപോലെ തന്നെ എബ്രാലിയൻ രണ്ടിന്റെ എട്ടിൽ എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടെന്ന് നാം കാണുന്നില്ല ഇപ്പോഴത്തെ മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത ഈ വസ്തുക്ക ഈ ഭൂമി സാത്താന്റെ കയ്യിലായി പോയി കൈവശമായി ഇത് വീണ്ടെടുത്ത് തിരിച്ച് മനുഷ്യന്റെ അവകാശമാക്കി തീർക്കണം ഭൂമിയെ മൊത്തമായിട്ട് വീണ്ടെടുക്കണം അല്ലേ വീണ്ടെടുക്കണം പക്ഷെ അത് വീണ്ടെടുക്കണമെങ്കിൽ ഒരടുത്ത ബന്ധുവിനെ സാധിക്കുള്ളൂ ഒരടുത്ത ബന്ധു മാത്രമല്ല അതിന് കഴിവുള്ളവനായിരിക്കണം രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പാനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ടല്ലോ മറ്റേ ബോസിനെക്കാട്ടിൽ അടുത്തൊരു ബന്ധുവുണ്ട് അവനോട് പറഞ്ഞ് വീണ്ടെടുക്കണം നീ വീണ്ടെടുക്കുമ്പോൾ രൂത്തിനെ കൂടെ വിളക്ക് മേടിക്കണം എന്ന് പറയും ഉടനെ പറഞ്ഞു അത് എനിക്ക് സാധിക്കില്ല കഴിവില്ല കഴിവില്ല ഞാൻ അങ്ങനെ വീണ്ടെടുത്താൽ ഞാൻ ദരിദ്രനാവും അപ്പൊ അവന് ഒന്നാമത് ഓർക്കണം ഒരടുത്ത ബന്ധുവായിരിക്കണം

അതിന്റെ മൂന്നാം വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ഒരിടത്തും ആരെയും കാണാൻ കഴിഞ്ഞില്ല ഈ മൂന്ന് ലോകത്തിലും കണ്ടില്ല എന്താ അതിന്റെ കാരണം സ്വർഗത്തിൽ വീണ്ടെടുക്കണമെങ്കിൽ മനുഷ്യന്റെ അവകാശം വീണ്ടെടുക്കണമെങ്കിൽ അവൻ മനുഷ്യനായിരിക്കണം അതെ സ്വർഗത്തിൽ ദൈവമാണ് അവിടെ മനുഷ്യനില്ല സ്വർഗത്തിൽ ആരെയും കണ്ടില്ല ഭൂമിയിൽ നോക്കിയപ്പോൾ വീണ്ടെടുക്കാൻ അവകാശമുള്ള പ്രാപ്തിയുള്ള ഉള്ള ഒരുത്തനുമില്ല എല്ലാവരും പാപത്തിന്റെ അടിമകളായിപ്പോയി എല്ലാരും അടിമകളെല്ലാം കൂടെ കൂടിയാൽ എങ്ങനെയാ അവൻ വീണ്ടെടുക്കുന്നത് അടിമകളാണ് അവനെ കൊണ്ട് സാധിക്കില്ല താഴെയുള്ള ലോകത്തിലും ആരുമില്ല ആരും വീണ്ടെടുക്കാൻ ആരുമില്ല യോഹനാൻ ഏറ്റവും കറിഞ്ഞപ്പോ ഇന്ധനാന്ന് മനസ്സിലായി വളരെ അവളെ കരച്ചിൽ വരുന്ന ഒരു പരിതാപകരമായ യോഹന്നാൻ യോഹനാൻ യോഹനാൻ ഒരു യഹൂദനാണ് അതുകൊണ്ടാണ് യോഹനാൻ കരഞ്ഞത് അപ്പോൾ സംഭവിച്ചെ അഞ്ചാം വാക്യം അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീതിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു യസ് കുഞ്ഞാടെന്നുള്ള വാക്കിൽ കർത്താവിനെ എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്തുള്ള ഇതാ ലോകത്തിന്റെ ഭാഗത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കർത്താവ് പാപപരിഹാരത്തിനായിട്ട് ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനെ വിശേഷിപ്പിച്ചാണ് ശ്രാഭയോനൻ ലോകത്തിന്റെ ഭാഗത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാടെന്നു പറയുമ്പോൾ ആ സൗമ്യതയുടെയും ശാന്തതയുടെയും സമർപ്പണത്തിന്റെ ഒക്കെ ചിത്രമാണ് ഷീപ്പ് എന്ന് െന്ന് പറുന്നത് ഗോട്ടാട്ടിന്റെ കുട്ടിയാണത് അതിന്റെ ഒരു ഓമനത്തോണ്ട് ഒരു ലാളനെ അതിനുണ്ട് അത് വഴിതെറ്റി പോകാത്ത ഇടയനെ അനുഗമിക്കുന്ന ഒരു പൃഥ്വി ജീവിയാണ് ഈ ലാമ്പ് അനുസരണമുള്ള അനുസരണമുള്ള സൗമ്യതയാണ് അറുക്കുവാൻ കൊണ്ടുപോകുന്ന രോമം കത്തിക്കുന്ന മുമ്പാകും മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അപ്പം ഈ കർത്താവിനെ കുഞ്ഞാടായിട്ട് തിരുവനന്തപുരത്തിൽ അനേക പ്രാവശ്യം വർണ്ണിച്ചിട്ടുണ്ട് അവന്റെ ദിവ്യ സ്വഭാവത്തെ മനുഷ്യന് മനസ്സിലാക്കി തരാനായിട്ട് പറഞ്ഞിരിക്കുക ഈ മൂന്ന് ലോകത്തിലും ആരെയും കണ്ടില്ല കാണായകയാൽ യോഹനാൻ കരഞ്ഞപ്പോൾ മൂപ്പമാലോരത്തം പറഞ്ഞു ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചു അത് ആണ് കർത്താവായ യേശുക്രിസ്തു നമ്മള് ലേവ്യാപു ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി അഞ്ച് തോങ്ങിക്കാട്ടെ ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം വീണ്ടെടുപ്പിന്റെ പ്രമാണം കൊടുക്കുമ്പോൾ ആരാണ് വീണ്ടെടുക്കേണ്ടത് ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുക്കൽ ചാർച്ചക്കാരൻ വന്ന സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളാണ് അടുത്ത ചാർച്ചക്കാരനാണ് വീണ്ടെടുക്കേണ്ടത് അതെ അതെ യേശു ക്രിസ്തു എങ്ങനെ യോഗ്യനായി പ്രവചനം ജലമ്യാപ്രവചനം മുപ്പത്തിരണ്ടിന്റെ എട്ടിൽ നമ്മൾ വായിച്ചല്ലേ അവകാശം നിനക്കുള്ളതല്ലോ ോട് പറയുന്നു ബന്ധു പുസ്തകത്തിൽ നമ്മൾ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു മനുഷ്യനായിരിക്കണം അതെ അതെ അവന്റെ അടുത്ത ബന്ധു ആയിരിക്കണം യേശുക്രിസ്തു മാത്രമേ അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിട്ടുള്ളൂ ആഴമായ സത്യം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ഓർക്കണം പുസ്തകം നാലിന്റെ നാലില് നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ നീ വീണ്ടെടുക്കാം വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക നീയും നീ കഴിഞ്ഞ ഞാനും അല്ലാതെ വീണ്ടെടുപ്പ് ഇല്ല ബോവസ് അടുത്ത ബന്ധുവിനോട് പറയുക വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക അപ്പൊ വീണ്ടെടുക്കാൻ മനസ്സോടുണ്ടായിരിക്കണം എനിക്ക് വീണ്ടെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വീണ്ടെടുക്കാൻ പോകത്തില്ല വേണം ആ രൂത്തിന്റെ പുസ്തകത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ എലിമലേക്കിന്റെ വസ്തുക്കൾ വീണ്ടെടുക്കാൻ അവകാശമുള്ള ഒരു അടുത്ത ബന്ധുവുണ്ട് നീയും ഞാനും അല്ലാതെ പോ സോറിന്ന് വേറെ ആരുമില്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക ഇല്ലെങ്കിൽ നീ എന്നോട് പറയുക ഓക്കെ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്നപ്പോൾ അവനൊരടുത്ത ബന്ധുവായി രണ്ട് അവൻ മനസ്സുള്ളവനായിരുന്നു ഈ വ സുബലിംഗറിയമ്മ മൂന്ന്

ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും പ്രിയ കേൾവിക്കാരെ നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് അതിനെ സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ മരണത്തെ മുഖാമുഖം കാണുന്നതിനു മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ കർത്താവേ അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന പതിമൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര എം പി അന്ത്യനാഴിക ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ ടി വി പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു ഈ ആധുനിക കാലത്ത് ജീവിക്കുവാനുള്ള വഴിയല്ലേ നോക്കേണ്ടത് മരണം മരണാനന്തര ജീവിതം എന്നീ കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിക്കണമോ എന്ന് ചോദിക്കുന്നവർ ധാരാളമാണ് രണ്ടിനെ കുറിച്ചും ചിന്തിക്കണം അപ്പോളോ പതിനാലിൽ ചന്ദ്രനിൽ ഇറങ്ങുകയും ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തും വളരെ നേട്ടങ്ങൾ മാനവരാശിക്ക് നൽകിയ അലൻ ബി ഷെപ്പേർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് മരിച്ചത് ഒരു വാർത്തയായി മനുഷ്യന്റെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളല്ലോ ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസ തുല്യമല്ലോ ദൈവമൊഴി മനുഷ്യൻ ഭൂമിയിൽ നിഴലായി നടക്കുന്നു അവന്റെ സമ്പാദ്യം മായ തന്നെ മരണശേഷം എന്ത് എവിടെ എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് സുവ്യക്തവും സുഗ്രാഹ്യവുമായ ഉത്തരമല്ലേ ആഗ്രഹിക്കേണ്ടതും അറിയേണ്ടതും അതിന് ഒരു ഉപകാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഓഡിയോ സി ഡി കൂടുതൽ പഠനത്തിന് സി ഡളും ഡി വി ഡി കളും ദൈവവചനം അഥവാ ബൈബിൾ ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ലോകവും സഭയും ഉത്തമഗീതം ലോക സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് മരണം ഒരു കവാടം ഏഴ് സഭകൾക്കുള്ള ദൂത് ലോകാന്ത്യവും ജീവിതാന്ത്യവും ദൈവകൃപ ദാനിയൽ പ്രവചനം യഹോവയുടെ ഉത്സവങ്ങൾ ലേവ്യ യാഗങ്ങൾ വെളിപ്പാട് ഒരു പഠനം രക്ഷ ലോകാന്ത്യ സംഭവങ്ങൾ ിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പീസ് മിനിസ്ട്രി ഡോട്ട് ഒ ആർ ജി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ